നേരത്തെ പ്രസിഡന്റ് ചൂണ്ടിക്കാണിച്ചതുപോലെ ദീർഘകാലമായി നടത്തി വരുന്ന കൊല്ലങ്ങളിൽ ഒരു പഠന ക്ലാസ് സംഘടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ യാത്രയപ്പം നൽകുന്ന സംഘടിപ്പിച്ചു വരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പഠന ക്ലാസ്സിന് നേതൃത്വം നൽകുന്നത് ആദരണീയമായ وعلى آله إلا الله وحده لا شريك له الله. بسم الله الرحمن الرحيم. فمن فرض فيهن الحج فلا رفث ولا صدق الله صدق الله مولانا العلي العظيم. ربي يذكرك نامور بنحاجي معكم പ്രത്യേകിച്ച് ഇവിടെ എത്തിപ്പെട്ട ഹാജിമാർക്കും തൗഫീഖ് നൽകി, മബ്റൂറായ മക്ബൂലായ ഹജ്ജ് നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകി ആഗ്രഹിക്കുമാറാകട്ടെ. യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ, രോഗമോ മറ്റ് തടസ്സങ്ങളോ ഒന്നുമില്ലാതെ അവിടെ എത്താനും എത്തിക്കഴിഞ്ഞതിന് ശേഷം എല്ലാ അമലുകളും അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ തന്നെ ചെയ്യാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇതുവരെ പോയിട്ടില്ലാത്തവർക്ക് ഏറ്റവും അടുത്ത വർഷത്തിൽ തന്നെ പോകാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഈ വേദി ഇവിടെ ഒരുക്കിയത് കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയാണ്. കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ ഇതുപോലെ ഈ വേദിയിൽ നാം ഹജ്ജ് പഠന ക്ലാസ്സിൽ മുഖാമുഖം നിന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ഈ വർഷവും നമുക്കതിന് അവസരം ലഭിച്ചു. അള്ളാഹു എളുപ്പാകട്ടെ. സമുദായത്തിൻ്റെ സംരക്ഷണത്തിന് രക്ഷക്ക് പ്രവർത്തിക്കുന്നു എന്ന നിലയിൽ പലപ്പോഴും ഹജ്ജിന് പോയ സമയത്ത് പുതുവാക്കി ഉത്തരവിടുന്ന സ്ഥലങ്ങളിലൊക്കെ ദുആ ചെയ്യുമ്പോൾ സമുദായത്തിൻ്റെ കാര്യം ദുആയിൽ ഉൾക്കൊള്ളിക്കുന്ന നേരത്ത് മുസ്ലിം ലീഗിനെ സ്മരിക്കാറുണ്ട്. നിലവിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഒരു ഭംഗിവാക്കല്ലാതെ നമുക്കറിയാവുന്ന സത്യമാണ്, മുസ്ലിം സമുദായത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അതിനായി പ്രവർത്തിക്കാൻ അർഹതയും യോഗ്യതയുമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മുസ്ലിം ലീഗ് മാത്രമാണ് എന്ന് ആ നിലക്ക് തന്നെ സമുദായത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദുആ നടത്തുന്ന നേരത്ത് മുസ്ലിം ലീഗിന് വേണ്ടി ദുആ എടുക്കുക എന്നുള്ളത് സമുദായത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഏതൊരാളുടെയും ഒരു കടമ എന്ന നിലയിൽ തീർച്ചയായും നാം ദുആയിൽ ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമുക്കൊരു ധൈര്യവും സുന്നി മഹജ് ഫെഡറേഷനൊക്കെ കാസർഗോഡ് ജില്ലയിൽ വേരുണ്ടാക്കാൻ വേണ്ടി നമ്മളോടൊപ്പം നിന്ന് ധൈര്യം തന്ന സർക്കിൾ നമുക്ക് സഹായം. നമ്മുടെ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ മുൻ പ്രസിഡന്റ് അദ്ദേഹം രോഗശയ്യയിലാണ്. അള്ളാഹു റബ്ബുലിസത്ത് അദ്ദേഹത്തിന് പരിപൂർണ ശിഫ നൽകി ആരോഗ്യമുള്ള ആഫിയത്തുള്ള ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കുകയും നമുക്ക് നേതൃത്വം നൽകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അതുപോലെ എല്ലാവർക്കും ആരോഗ്യത്തോടുകൂടി സമുദായത്തിന് വേണ്ടി ആത്മാർത്ഥമായി സേവനം ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ. പരിശുദ്ധ ഹജ്ജ് ഇസ്ലാമിലെ അഞ്ചാമത്തെ ഘടകമാണ്. അർക്കാനുൽ ഹജ്ജ് ഖംസത്ത്, അർക്കാനുൽ ഇസ്ലാമി ഖംസത്ത്, ബുനിയൽ ഇസ്ലാമു അലാ ഖംസ് എന്നൊരു ഹദീസ് ഉണ്ട്. അഞ്ച് തൂണിൻ്റെ മേൽ ആണ് ഇസ്ലാമിനെ പടുത്തുയർത്തപ്പെട്ടത്. അതിൽ അഞ്ചാമത്തെ തൂണായി എണ്ണപ്പെട്ടിരിക്കുന്നത് ഹജ്ജാണ്. ഹജ്ജിനെ കുറിച്ച് പറയുമ്പോൾ ഹിജ്ജുൽ ബൈത്ത് മനിസ്തഫാഅ ഇലൈഹി സബീല എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ എല്ലാവരുടെ മേലും നിർബന്ധമാണ് എന്ന് മൊത്തമായി പറഞ്ഞപ്പോ ഹജ്ജിനെ സംബന്ധിച്ച് പറയുമ്പോൾ മനിസ്തഫാഅ ഇലൈഹി സബീല,
നിർബന്ധം പറയുന്നിടത്ത് തന്നെ വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി, പരിശുദ്ധ കഅബയിൽ ചെന്ന് ഹജ്ജ് നിർവഹിക്കൽ മനുഷ്യർക്ക് അള്ളാഹുവിന് വേണ്ടി ചെയ്യാനുള്ള ബാധ്യതയാണ് എന്ന് പറഞ്ഞിടത്ത് തന്നെ മനിസ്തഫാഹ എന്ന് പറഞ്ഞു. സാധാരണ അതിനർത്ഥം വെക്ക കഴിയാലും മുതലാലും വഴിയാലും കഴിവുള്ളവർക്ക് ആ കഴിവ് പല ഒരു നാം ക്ലാസ്സുകളിലൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒന്ന്, ഒരാൾക്ക് അവരുടെ വീട്ടിൽ വെച്ച് വീൽ ചെയറിൽ മാത്രമേ പുറത്തു പോകാനോ ബാത്റൂമിൽ പോകാനോ ഒക്കെ സാധിക്കൂന്ന് വെക്ക്, സംഭവിക്കാലോ അങ്ങനെ. ഒരു രോഗിയാണ്, സാമ്പത്തികമായി ധാരാളം ഉണ്ട്, പക്ഷെ ശാരീരികമായി ആരോഗ്യം കുറവായതുകൊണ്ട് വീൽ ചെയറിന്റെ സഹായത്തോടെ അല്ലെങ്കിൽ മറ്റൊരാള് വീൽ ചെയറിൽ ഇരുത്തി ഉന്തിയിട്ട് മാത്രമേ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയൂ.